ഹലോ ജീജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മത്തക്കുരു വെച്ചിട്ട് ഒരു 4 മണിക്കടിയാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണിക്കടിയാണ്. ഞങ്ങളുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചില വീടുകളിലൊക്കെ ഈ 4 മണിക്കടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യത്തിന് മത്തക്കുരു എടുക്കണം. ഞാൻ ഒരു മത്തയുടെ കുരു ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നല്ലപോലെ ഉണങ്ങിയ മത്തക്കുരുവാണ്. ഇത് ഒരു മത്തയുടെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മട്ടയരിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മട്ടയരി അതും കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അതിനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. കാരണം ഒരു നമ്മൾ സാധാരണ മല്ലി മുളകോ അതൊക്കെ വറുക്കാൻ മാത്രം എടുക്കുന്ന ചീനച്ചട്ടി എടുത്താൽ മതി. നല്ല പാത്രങ്ങളൊന്നും എടുക്കണമെന്നൊന്നുമില്ല. ഇനി 1/2 ടീസ്പൂണ് ഉപ്പും ഇട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെള്ളം നമ്മൾക്ക് ഈ മത്തയുടെ കുരുവിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നല്ലപോലെ വറുത്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിലാകുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ സാധാരണ പോലെ നമുക്ക് പതുക്കെ വറുത്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തൊലി പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളു വെന്ത് കിട്ടില്ല, അപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ലപോലെ പൊട്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലും വെക്കുന്നതും എല്ലാം പൊട്ടിത്തെറിച്ച് വെളിയിലേക്ക് പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നാട്ടുമുറങ്ങളിലൊക്കെ സാധാരണ അധിക വീടുകളിൽ ഇത് ഈ മത്തക്കുരുവൊക്കെ എടുത്ത് വെച്ച് ഇതുപോലെ അരിയും മത്തക്കുരു എടുത്ത് 4 മണിക്ക് ചില ദിവസങ്ങളിൽ കടിയാക്കി കഴിക്കാറുണ്ട്. അതിന് കട്ടൻ ചായയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിയാൽ മത്തയൊക്കെ വാങ്ങിയാൽ അതിൻ്റെ കുരു കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചില ദിവസങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടനും എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ ഇനി നമ്മൾക്ക് അരി കൂടെ വറുത്തെടുക്കാം. അരിയിലും കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതും വറുത്തെടുത്താൽ മതി. അപ്പോഴാണ് നല്ലപോലെ മുരിഞ്ഞ് കിട്ടുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. മത്തക്കുരു ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ലതാണ്. ചില ദിവസങ്ങളിലൊക്കെ 4 മണിക്ക് കടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ മത്തക്കുരുവും അരി വറുത്തതും റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയും വെച്ച് നല്ലൊരു 4 മണിക്കടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി.